ഹലോ, ഹായ്, നമസ്കാരം. ഞാൻ ലീൻ ടുറോണി. ലണ്ടനിൽ വരാൻ നേരത്തെ എപ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, നീ ഇവിടെ വരാൻ നേരത്തെ പച്ചക്കറിയൊക്കെ എങ്ങനെ കിട്ടും? എല്ലാ പച്ചക്കറികളും കിട്ടും, പ്രത്യേകിച്ച് നാട്ടിലുള്ള ആൻറ്റിമാരും അമ്മച്ചിമാരും ഒക്കെ. ലണ്ടനിൽ വരാൻ നേരത്തെ മക്കളെ നിങ്ങൾ എങ്ങനെയാണ് സാധാരണ നാടൻ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ നന്നായിട്ട് നാടൻ ഫുഡ് ഉണ്ടാക്കും, അതുപോലെ തന്നെ നല്ല സൂപ്പർ പച്ചക്കറികളും നല്ല സൂപ്പർ ഫ്രൂട്ട്സും ഇവിടെ കിട്ടും. അപ്പോൾ ഞാൻ എനിക്കിന്ന് ഈ മാർക്കറ്റിൽ വന്നപ്പോൾ സാധനം മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളെയും കൂടി ഈ മാർക്കറ്റ് ഒന്ന് കാണിക്കണമെന്ന്. ഇവിടെ പിന്നെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ, എന്താന്ന് വെച്ചാൽ ഇവിടെ മലയാളീസും ഉണ്ട്. മലയാളീസിൻ്റെ മാർക്കറ്റും ആക്ച്വലി നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരുപാട് മലയാളീസ് നിങ്ങൾക്ക് കൂടെ പരിചയമുണ്ടാകും. സോ ഞാൻ ഇന്ന് മാർക്കറ്റിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാണ് ആക്ച്വലി മാർക്കറ്റ്. ഓക്കെ, ബട്ട് എനിവേ ഒന്നൊന്നായിട്ട് ഞാൻ കാണിക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കേരള ഫാമിലിയുടെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകണം. ജോസഫേടെ ഒരു ഹായ് പറഞ്ഞേ. ജോസഫേന്റെ കടയാണ്, സോറി. സോ ഇവിടെ എല്ലാവിധമായ പച്ചക്കറി, നമ്മുടെ ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മുളക്, പിന്നെ ക്യാബേജ്, അതുപോലെ തന്നെ വെണ്ടയ്ക്ക, എന്ത് വേണമെങ്കിലും കിട്ടും. ഇതിൻ്റെ ഇപ്പുറത്ത് ഫ്രൂട്ട്സ് ഉണ്ട്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. എല്ലാവിധമായിട്ടുള്ള ആൾക്കാരും ഇവിടെ സെയിൽസ് നടത്താറുണ്ട്, മലയാളീസ് മാത്രമല്ല. പിന്നെ നമ്മൾ വിചാരിക്കും ഇവിടെ കപ്പ, ചേന, ചേമ്പ്, കടച്ചക്ക, അതൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇവിടെ എല്ലാവിധമായ സാധനങ്ങൾ കിട്ടും. നമ്മൾ നോക്കി, നമ്മുടെ നാട്ടിലെ ചക്കയുണ്ട്, മത്തങ്ങയുണ്ട്, ഏത്തക്കയുണ്ട്, കേട്ടോ, കപ്പയുണ്ട്, മധുരക്കിഴങ്ങുണ്ട്, എല്ലാവിധമായിട്ടുള്ള സാധനങ്ങളും ഇവിടെ കിട്ടും. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി. നിങ്ങളെയും കൂടെ ഇന്ന് ഞങ്ങളുടെ ലണ്ടൻ മാർക്കറ്റ്, ലണ്ടനിലെ ക്രോയ്ഡൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരുപാട് മലയാളീസ് ഉണ്ടായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാലും ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഞങ്ങളുടെ ഈസ്റ്റ് ക്രോയ്ഡൻ എന്ന് പറഞ്ഞത്. സോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വേറൊരു കാര്യം കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണിക്കാനൊന്നുമില്ല, എല്ലാവരും വിചാരിക്കും ഇവിടെ ഇലവർഗ്ഗങ്ങളൊക്കെ കിട്ടുമോ എന്ന്. എല്ലാവിധമായിട്ടുള്ള ഇലവർഗ്ഗങ്ങളും കിട്ടും ഇവിടെ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് ഫുള്ളും എന്താ പറയുക, ചീര, അതുപോലെ തന്നെ നമ്മളുടെ നാട്ടിലുള്ള എല്ലാവിധമായിട്ടും, എനിക്ക് ചിലതിൻ്റെ ഒന്നും പേരറിയില്ല കേട്ടോ, മല്ലിയില, പുതിനില, ഇതെല്ലാം ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പുറത്ത് വേറെ ടൈപ്പ് ഓഫ് ചീരയുണ്ട്. പിന്നെ ഈ പരിപ്പ് കറിയുടെ കൂടെ വെക്കുന്ന ചീര ഡിഫറെൻ്റ് ആണ്. സോ ഇവിടെ നമ്മുടെ പാവയ്ക്ക, ഈ ഇത് ഇവിടെ എല്ലാം ഇല മാത്രമല്ല, എല്ലാവിധമായിട്ടുള്ള കാര്യങ്ങളും ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര വില കുറഞ്ഞിട്ടാണ്. ഒരു പൗണ്ടിനൊക്കെ എനിക്ക് തോന്നും ഒരു ബൗള് നിറച്ച് പൊട്ടറ്റോ, അതുപോലെ തന്നെ എന്താ പറയുക, ക്യാരറ്റൊക്കെ കിട്ടും. അതൊക്കെ ഭയങ്കര ചീപ്പാണ് കേട്ടോ. നമ്മൾക്ക് ആക്ച്വലി വലിയൊരു ഫാമിലിക്കൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മാർക്കറ്റിൽ വരുവാണെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് അന്നെന്നുള്ളത് നമുക്ക് മേടിക്കാം. ഇതിനകത്തൊരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ ആക്ച്വലി കട ചെല്ലുമ്പോൾ എന്താ ചേച്ചി വേണ്ടത്, എന്താണ് വേണ്ടത് എന്നൊക്കെ കേരളത്തിൽ എല്ലാവരും ചോദിക്കും. ഒന്നുകൊണ്ടല്ല, ചില ആളുകൾ മടി പിടിച്ച് ഷോപ്പിങ്ങിനൊക്കെ ഇരിക്കാൻ നേരത്ത് ചിലത് മറന്നു പോയിട്ടുണ്ടാവും. ഇതിനകത്ത് ആക്ച്വലി ഇവിടുത്തെ മാർക്കറ്റിൽ ഇവരൊരു കാര്യം ചെയ്തിട്ടുണ്ട്, അത് എല്ലാവർക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിവർ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറി. ഇനിയും നമ്മൾ മറന്നു പോയാൽ തന്നെ ആക്ച്വലി അവർ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം ഒരു പൗണ്ട് 50 pence ഒക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും ആക്ച്വലി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ നമ്മളിത് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ട് നമ്മളെ ആരും ഫോഴ്സ് ചെയ്തൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ളത് വേണമെങ്കിൽ പിക്ക് ചെയ്ത് അവരുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് കവറിലാക്കി നമ്മൾ പൈസ കൊടുത്തു നമ്മുടെ കയ്യിൽ കൊടുക്കും. ഓക്കെ, ഇതൊരു പ്രത്യേകതയാണ്, അതുകൊണ്ടാണ് ഞങ്ങളെ കാണിക്കുന്നത് കേട്ടോ. സോ അടുത്ത ദിവസം ഞാൻ പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. ഓക്കെ, അൻ്റിൽ ദെൻ, ബൈ.